നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീട്ടിൽ വെച്ച് പ്രസവം നടത്തിയതിനെ തുടർന്ന് അമ്മയും കുഞ്ഞു മരിച്ച സംഭവത്തിൽ അക്യൂ പംചർ ചികിത്സകൻ ഷിഹാബുദ്ദീൻ പോലീസ് കസ്റ്റഡിയിൽ വെഞ്ഞാറമ്മൂടി സ്വദേശി ഷിഹാബുദ്ദീനെ എറണാകുളത്ത് വെച്ചാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് പ്രസവത്തെ തുടർന്നുള്ള രക്തസ്രാവത്തിലാണ് ഷമീറും കുഞ്ഞും മരണപ്പെടുന്നത് സംഭവത്തിൽ വെച്ച് ഷമീറുടെ ഭർത്താവ് നയാസിനെതിരെ നരഹത്യാ കുറ്റം ചുമത്തി പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഭർത്താവ് ചികിത്സ നിഷേധിച്ചതിനെ തുടർന്നാണ് അമ്മയും കുഞ്ഞും മരിച്ചതെന്നാണ് കുടുംബാംഗങ്ങളും ആരോഗ്യ പ്രവർത്തകരും പറയുന്നത് പ്രസവം സങ്കീർണമാകുമെന്ന ആരോഗ്യ പ്രവർത്തകരുടെ മുന്നറിയിപ്പ് അവഗണിച്ചാണ് വീട്ടിൽ തന്നെ പ്രസവം നടത്താൻ ഷമീറെ നയാസ് നിർബന്ധിച്ചത് അക്യുപഞ്ചർ രീതിയിൽ വീട്ടിൽ വെച്ച് തന്നെ പ്രസവമെടുക്കുക എന്നതായിരുന്നു നയാസിന്റെ ഉദ്ദേശം ഫെബ്രുവരി ഇരുപതിന് വൈകുന്നേരം മൂന്ന് മണിക്കാണ് പ്രസവം നടക്കുന്നത് കുഞ്ഞ് പകുതി പുറത്തെത്തിയപ്പോഴേക്കും സമീറയുടെ സ്ഥിതി അതീവ ഗുരുതരമാവുകയും പിന്നീട് മരിക്കുകയുമായിരുന്നു നിരന്തരം ആശയവർക്കർമാർ ചികിത്സ ഉറപ്പാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനോ ചികിത്സ നൽകാനോ നയാസ് തയ്യാറായിരുന്നില്ല നയാസ് തന്നെയും മക്കളെയും ഉപേക്ഷിക്കുമോ എന്ന ഭയം കാരണമാണ് ഷമീറ മറത്തുനിന്നും പറയാതിരുന്നതെന്ന് ഇവരുടെ അയൽവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു നാലാമത്തെ പ്രസവമായതിനാൽ കാര്യങ്ങൾ അതിസങ്കീർണമാണെന്ന് ആരോഗ്യ പ്രവർത്തകർ നിരന്തര മുന്നറിയിപ്പ് നൽകിയിട്ടും നയാസ് അത് ഗൗനിച്ചില്ല ചികിത്സാ നിഷേധം വ്യക്തമായിട്ടും പോലീസ് നേരത്തെ ഇടപെട്ടില്ല എന്ന വിമർശനവും ഉയരുന്നുണ്ട് അക്യു പങ്ക്ചർ ചികിത്സകനായ വെഞ്ഞാറകുട് സ്വദേശിയായ ഷിഹാബുദിനെ എറണാകുളത്ത് നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് ഇയാളെ നിയമം സ്റ്റേഷനിൽ എത്തിച്ചു പാലക്കാട്ടുള്ള വ്യാജസിദ്ധന്റെ ശിഷ്യനാണ് ഇയാളെന്നാണ് സൂചന പ്രസവമെടുക്കുന്നതിന് ശരിയായ പരിചരണം ലഭിക്കാതിരുന്നത് യുവതിയുടെ മരണത്തിലേക്ക് നയിച്ചെന്നാണ് വിവരം ചൊവ്വാഴ്ചയായിരുന്നു വീട്ടിൽ നടന്ന പ്രസവത്തിനിടയിൽ പുത്തൻ പീടികയിൽ കുഞ്ഞുമരയ്ക്കൽ ഫാത്തിമ ബീബി ദമ്പതികളുടെ മകൾ ഷമീറയും നവജാത ശിശുവും മരിച്ചത് സംഭവത്തിൽ ആശുപത്രിയിൽ കൊണ്ടുപോകാതെ വീട്ടിൽ തന്നെ പ്രസവം നടത്താൻ പ്രേരിപ്പിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ഷമീറുടെ ഭർത്താവ് നയാസിനെ പോലീസ് നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഷമീറയ്ക്ക് പ്രസവ വേദന ഉണ്ടായിരുന്നത് വൈകിട്ട് അഞ്ചു മണിയോടെ ബോധരഹിതയായ ഷമീറെ വീട്ടിലുണ്ടായിരുന്നവർ ആംബുലൻസ് വിളിച്ച് കിള്ളിപ്പാത്ത സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നേരത്തെ തന്നെ അമ്മയും കുഞ്ഞും മരണപ്പെട്ടിരുന്നതായി ഡോക്ടർമാർ അറിയിക്കുകയായിരുന്നു പാലക്കാട്ട് സ്വദേശിയായ ഷമീറുടെയും പൂന്തുറ സ്വദേശിയായ നയാസിന്റെയും രണ്ടാം വിവാഹമാണിത് ചമീറയ്ക്കും നയാസിനും രണ്ട് കുഞ്ഞുങ്ങളുണ്ട് മറ്റൊരു സംഭവത്തിൽ മലപ്പുറം എടവണ്ണപ്പാറയിൽ പതിനേഴ് വയസ്സുകാരെ ചാലിയാറി മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിൽ കരാട്ടെ പരിശീലകൻ അറസ്റ്റിലായി ഈർക്കാട്ടുകടുവിലെ സിദ്ധിക്കലിയാണ് വാഴക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് പെൺകുട്ടിയെ കരാട്ടെ പരിശീലകൻ പീഡനത്തിന് ഇരയാക്കിയിരുന്നു എന്നാണ് പുറത്തു വിവരം പെൺകുട്ടി കരാട്ടെ അധ്യാപകന്റെ പീഡനത്തിന് ഇരയായി എന്ന് സഹോദരിമാർ തന്നെ വ്യക്തമാക്കുകയായിരുന്നു ഒപ്പമുള്ള മറ്റു കുട്ടികൾക്കും ദുരനുഭവം ഉണ്ടായി എന്ന കുടുംബത്തിന്റെ പ്രതികരണത്തിന് പിന്നാലെയാണ് പോലീസ് സിദ്ധിക്കലിയെ കസ്റ്റഡിയിലെടുത്തത് സിദ്ധികളിക്കെതിരെ പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ് വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭിച്ച ശേഷം ആവശ്യമെങ്കിൽ കൂടുതൽ വകുപ്പുകൾ ചേർക്കും തിങ്കളാഴ്ച വൈകിട്ട് ആറിന് കാണാതായ പതിനേഴുകാരെ വീട്ടിൽ നിന്ന് നൂറ് മീറ്റർ മാറി ചാലിയേറി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് മൃതദേഹത്തിൽ നിന്ന് മേൽവസ്ത്രമടക്കം നഷ്ടപ്പെട്ടതിലെ ദുരൂഹതകൾ ഏറെയുണ്ടെന്ന് ഉണ്ടെന്ന് ബന്ധുക്കളുടെ നാട്ടുകാരും പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത